ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം നവകേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന കേരള പദയാത്രയ്ക്ക് മലയോര മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. മുക്കത്ത് സംഘാടക സമിതി ചെയർമാനും നഗരസഭാ ചെയർമാനുമായ പി ടി ബാബുവും പന്നിക്കോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും ജാഥയെ സ്വീകരിച്ചു. ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം നവകേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന കേരള പദയാത്രയ്ക്ക് മലയോര മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. മണാശ്ശേരിയിൽ വെച്ച് സംഘാടക സമിതി ചെയർമാനും നഗരസഭാ ചെയർമാനുമായ പി ടി ബാബു ജാഥാ ക്യാപ്റ്റൻ പ്രൊഫസർ കെ ശ്രീധരനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. തുടർന്ന് മുക്കം എസ് കെ പാർക്കിൽ പി ടി ബാബുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ശാന്തകുമാരി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി എൻ ഗീത ടീച്ചർ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, കാഞ്ചനമാല കൊറ്റങ്ങൽ, ടി വിശ്വനാഥൻ, ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. പദയാത്രയുടെ ജില്ലയിലെ സമാപന കേന്ദ്രമായ പന്നിക്കോട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ വരവേറ്റത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ജാഥ അംഗങ്ങളെ ഷാളണിയിച്ച് സ്വീകരിച്ചു. സജീവ് ഉച്ചക്കാവിൽ രചിച്ച് സ്വപ്ന സുധീർ സംഗീതം നൽകിയ സ്വാഗതഗാനത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. വി വസീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ഇ എൻ കുഞ്ഞാമത് മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗതസംഘം ജനറൽ കൺവീനർ എ പി നൂർജഹാൻ ചടങ്ങിൽ സംബന്ധിച്ചു. രണ്ടു കേന്ദ്രങ്ങളിലും സജിതാമഠത്തിൽ രചനയും അരുൺലാൽ സംവിധാനവും നിർവഹിച്ച ഷീ ആർക്കൈവ് എന്ന നാടകവും വിൽക്കലാമേളയും അരങ്ങേറി. എന്താ തെളിവെന്നൊക്കെ ചോദിച്ചാൽ സാർ അവൾക്ക് ചൊവ്വാദോഷമുള്ള കാര്യം പോലെ എന്നോട് മറച്ചു വെച്ചു. പ്രേമിക്കും എന്ത് ചൊവ്വാദോഷം എന്നാ അവളുടെ വീട്ടുകാർ ചോദിക്കുന്നത്. വലിയൊരു ട്രാപ്പായിരുന്നു അത്. ചൊവ്വാദോഷമുള്ള പെണ്ണിനെ അത് അറിയിക്കാതെ എന്റെ തലയിൽ കെട്ടിവെച്ചു. പ്രേമിച്ചു എന്ന് വെച്ച് സാർ ഞാനൊരു സത്യം പറയട്ടെ, ഈ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾ ഉയർന്ന പദവിയിലിരുന്ന അത് കുടുംബ ജീവിതത്തെ ബാധിക്കും ഉറപ്പാ. അത് ചൊവ്വാഗ്രഹം അറിയാതെ ഇവിടെ ദോഷവും പേറി വാശിയും പേറി പെൺശിരസിൽ എഴുതി ഇവളൊരു ദോഷമുള്ളവൾ നാശമാണവൾ. ന്യൂസ് ബ്യൂറോ മുഖം.